നമസ്കാരം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ്, ഇന്ത്യയുടെ മിസൈൽ മാൻ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരെ സ്മരിച്ചുകൊണ്ട് ചാന്ദ്രയാൻ ദൗത്യങ്ങളും ഇന്ത്യയുടെ സ്വപ്നവും എന്ന വിഷയത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് ഇന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ വളർച്ച. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗോളമാണ് ചന്ദ്രൻ. അതിനാൽ ഗലീലിയോ ഗലീലി തന്റെ ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിനു വളരെ മുമ്പ് തന്നെ മനുഷ്യന്റെ അന്വേഷണം ചന്ദ്രനെ കുറിച്ചായിരുന്നു. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗോളമായതിനാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിനാലും ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ ഇറങ്ങാനും പര്യവേഷണങ്ങൾ നടത്താനുമുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയ ദിനം. ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് വൻ കുതിച്ചു ചാട്ടം. ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ ഈ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിരുന്നു. തുടർന്ന് അനേകം ചാന്ദ്ര വിക്ഷേപണങ്ങൾ നടന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയിലെ ശാസ്ത്രജ്ഞർ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ ഇറക്കുന്നതിനുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാണിത്. ചന്ദ്രനിൽ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളതെന്ന് ISRO വ്യക്തമാക്കിയിട്ടുണ്ട്. 1959 സോവിയറ്റ് യൂണിയന്റെ ആളില്ലാത്ത ശൂന്യാകാശ വാഹനമായ ലൂണ 3 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതോടെ മനുഷ്യന്റെ ചാന്ദ്രയാത്രാ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചു. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ചന്ദ്രനിലെത്തിയതും തിരിച്ച് ഭൂമിയിലെത്തിയതും ബഹിരാകാശ ഗവേഷണ രംഗത്ത് വൻ വിജയമായി മാറി. 1969 തന്നെ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് റോക്കറ്റ് നിർമ്മാണ രംഗത്തും വിക്ഷേപണ രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് മുൻനിരയിൽ തന്നെ 5ാം സ്ഥാനം കൈവരിച്ചു. ചന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ 2 ദൗത്യങ്ങളാണ് ചാന്ദ്രയാൻ പദ്ധതികൾ. ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2 എന്നീ 2 ദൗത്യങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംസ്കൃത പദമായ ചന്ദ്രയാനം എന്ന പദത്തിൽ നിന്നാണ് ചാന്ദ്രയാൻ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2 എന്നിവ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 1. ചന്ദ്ര പര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO 2008 ഒക്ടോബർ 22 കൃത്യം 6:22 ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടമാണ് ചാന്ദ്രയാൻ 1. ISRO ശാസ്ത്രജ്ഞർ 4 വർഷമായി ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചു. ചാന്ദ്രയാൻ പേടകത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം 386 കോടി രൂപ ചിലവായിട്ടുണ്ട്. വിക്ഷേപണ സമയത്ത് 1380 കിലോഗ്രാം ഭാരവും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുമ്പോൾ 675 കിലോഗ്രാം ഭാരവുമുള്ള ചാന്ദ്രയാൻ പേടകം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ചാന്ദ്രയാൻ 1 പ്രഥമ ലക്ഷ്യങ്ങൾ ചന്ദ്രോപരിതലത്തിലെ രാസമൂലക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യമായി പഠിക്കുക എന്നതാണ്. ഒരു വിദൂര സംവേദന ഉപഗ്രഹത്തിന്റെ മാതൃകയിലാണ് ചാന്ദ്രയാൻ 1 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2008 ഒക്ടോബർ 22 11 പേലോഡ് വഹിച്ചുകൊണ്ട് PSLV C11 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. ചന്ദ്രന് 100 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിൽ 2008 നവംബർ 12 എത്തുകയും തുടർന്ന് ചന്ദ്രനെ വലം വെക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. 2 വർഷക്കാലം ചന്ദ്രനെ വലം വെക്കുകയും വേണ്ട പരീക്ഷണങ്ങൾ ചെയ്യുകയും വേണ്ടിയിരുന്ന ചാന്ദ്രയാൻ 1 10 മാസവും 6 ദിവസവും ഉള്ളപ്പോൾ ISROമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചാന്ദ്രയാൻ 1 ചന്ദ്രോപരിതലത്തിലെ ഹൈഡ്രോക്സൈലിന്റെയും ജലതന്മാത്രകളുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. 2009 ആഗസ്റ്റ് 29 ചന്ദ്രയാൻ 1 ISROമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനാൽ അന്നേ ദിവസം തന്നെ ചാന്ദ്രയാൻ 1 എന്ന പദ്ധതി പൂർത്തിയായതായി ISRO പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 2 എന്താണെന്ന് നോക്കാം. 2007 നവംബർ 12 ISROയുടെയും റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി റോസ് കോസ്മോസിന്റെയും
പ്രതിനിധികൾ ചാന്ദ്രയാൻ 2 എന്ന പദ്ധതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി 2009 ആഗസ്റ്റ് ആയപ്പോഴേക്കും പേടകത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. എന്നാൽ റഷ്യക്ക് കൃത്യസമയത്ത് ലാൻഡർ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഈ ചാന്ദ്ര ദൗത്യത്തിൽ നിന്ന് റഷ്യ പിന്മാറുകയും ഇന്ത്യ സ്വതന്ത്രമായി ഈ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തു. ISRO ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ 2. റോബോട്ടുകൾ കൂടി അടങ്ങിയിരിക്കുന്ന ഈ ദൗത്യത്തിന്റെ ചിലവ് 978 കോടി രൂപയാണ്. ചാന്ദ്ര പേടകവും ലാൻഡറും റോബറും അടങ്ങുന്ന ചാന്ദ്രയാൻ 2 ബാഹുബലി എന്ന വിളിപ്പേരുള്ള GSLV Mark III എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ചന്ദ്രോപരിതലത്തിലെ പാറകളുടെയും മണ്ണിന്റെയും തത്സമയ രസതന്ത്ര പഠനത്തിന് സഹായിക്കുന്നു. ഈ വിവരങ്ങൾ ചാന്ദ്രയാൻ 2 പേടകത്തിന്റെ സഹായത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു. ചാന്ദ്രയാൻ 1 വിജയത്തിന് കാരണമായ ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ചാന്ദ്രയാൻ 2 വേണ്ടി പ്രവർത്തിക്കുന്നത്. ചന്ദ്രജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതാണ് ചാന്ദ്രയാൻ 2 ശാസ്ത്രീയ ലക്ഷ്യം. ISRO ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ദൗത്യമായാണ് ചാന്ദ്രയാൻ 2 വിക്ഷേപണം അറിയപ്പെടുന്നത്. 3.8 ടൺ ഭാരമുള്ള GSLV Mark III ക്രയോജനിക് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നീ 3 മൊഡ്യൂളുകളാണ് ചാന്ദ്രയാൻ 2 പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ വിക്രം സാരാഭായിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ലാൻഡറിന് വിക്രം എന്നും റോവറിന് അറിവ് എന്നർത്ഥമാക്കുന്ന പ്രജ്ഞാൻ എന്ന പേരും നൽകിയിരിക്കുന്നു. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ പേടകത്തിൽ പ്രധാനമായും 14 പരീക്ഷണോപകരണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർബിറ്റർ ചന്ദ്രോപരിതലത്തിലെ ചിത്രങ്ങൾ പകർത്തുകയും ലാൻഡറിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രജ്ഞാൻ ചന്ദ്രോപരിതലത്തിലെ മണ്ണ് പരിശോധിക്കുകയും വിവരങ്ങൾ ഓർബിറ്റർ വഴി ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 2019 ജൂലൈ 22 GSLV Mark III വിക്ഷേപിച്ച് 15 മിനിറ്റുകൾക്കകം റോക്കറ്റിൽ നിന്നും ഓർബിറ്ററും ലാൻഡറും അടങ്ങുന്ന പേടകം വേർപെടുകയും അതിൽ നിന്നും സിഗ്നലുകൾ കിട്ടിത്തുടങ്ങുകയും ചെയ്തു. പിന്നീട് 5 തവണയായി പേടകത്തിന്റെ ഭ്രമണപഥം ഉയർത്തൽ നടന്നു. 23 ദിവസം പേടകം ഭൂമിയെ ചുറ്റുകയും ആഗസ്റ്റ് 14 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി 7 ദിവസം യാത്ര ചെയ്തു. ആഗസ്റ്റ് 20 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. പിന്നീട് 5 തവണ ഭ്രമണപഥം താഴ്ത്തി ചന്ദ്രന്റെ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ലാൻഡറും ഓർബിറ്ററും ചന്ദ്രനെ വലം വയ്ക്കുകയും സെപ്റ്റംബർ 2 ഓർബിറ്ററിൽ നിന്നും ലാൻഡർ വേർപെടുകയും സെപ്റ്റംബർ 3 ചന്ദ്രന് കൂടുതൽ അടുത്തുള്ള ഭ്രമണപഥത്തിൽ വിക്രം ലാൻഡറിനെ എത്തിക്കുകയും സെപ്റ്റംബർ 4 ചന്ദ്രന് 35 കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിൽ ലാൻഡർ എത്തുകയും ചെയ്തു. 2019 സെപ്റ്റംബർ 7 പുലർച്ചെ നടക്കേണ്ട സോഫ്റ്റ് ലാൻഡിംഗിന്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രനിൽ നിന്നും 2.1 കിലോമീറ്റർ അകലത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചാന്ദ്രയാൻ 2 പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ അന്നേ ദിവസം പുലർച്ചെ 2:18 ഈ വിവരം അറിയിക്കുകയായിരുന്നു. വിക്ഷേപണത്തിന് ശേഷം 48 ദിവസം കൊണ്ട് 384,000 കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും മാക്സിനസ് സി, സിംപ്ലിയസ് എൻ എന്നീ 2 ഗർത്തങ്ങൾക്കിടയിൽ ലാൻഡറും ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് പോലെ മൃദുവായി ഇറങ്ങുന്നതിന് പകരം ഇടിച്ചിറങ്ങുകയും മറഞ്ഞു വീഴുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ഓർബിറ്റർ ഇന്നും ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായി. സോഫ്റ്റ് ലാൻഡിംഗിന്റെ അവസാന ഘട്ടം പരാജയമായിരുന്നെങ്കിലും ചാന്ദ്രയാൻ 2 95% വിജയം തന്നെയായിരുന്നു. ചന്ദ്രനെ 100 കിലോമീറ്റർ അകലത്തിൽ 1 വർഷം ആയുസുള്ള ഓർബിറ്റർ ചന്ദ്രനെ വലം വെക്കുകയും ത്രിമാന ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു. ചാന്ദ്രയാൻ 2 വിക്ഷേപണം ആദ്യം 2019 ജൂലൈ 15 ഷെഡ്യൂൾ ചെയ്തിരുന്നു. എന്നാൽ ലോഞ്ചറിലെ സാങ്കേതിക തകരാറുകൾ മൂലം വിക്ഷേപണം ആരംഭിക്കുന്നതിന് 56 മിനിറ്റുകൾക്ക് മുമ്പ് റദ്ദാക്കുകയും
പിന്നീട് പുതിയ വിക്ഷേപണ തീയതി ജൂലൈ 22 ആയി തീരുമാനിക്കുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ഇന്ത്യൻ സമയം 2:43 ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ചു. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത, മിഷൻ ഡയറക്ടർ ഋതു കരിഖൽ, ISRO ചെയർമാൻ കെ ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചന്ദ്രയാൻ 2 പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2022 ചന്ദ്രനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ പണിപ്പുരയിലാണ് ഇന്ത്യ. അതിനുശേഷമായിരിക്കും ചന്ദ്രയാൻ 3 ഒരുക്കങ്ങൾ ശക്തമാക്കുക. ലാൻഡറും റോവറും അടങ്ങുന്ന ചന്ദ്രയാൻ 3 പദ്ധതിക്ക് ചന്ദ്രയാൻ 2 പദ്ധതിയുമായി വളരെ ഏറെ സാമ്യമുണ്ട്. GSLV Mark III റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡർ ഇറക്കി ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണും കല്ലും ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച് പഠനങ്ങൾ നടത്താനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യയുടെ ഒപ്പം ജപ്പാനും ഈ ദൗത്യത്തിൽ പങ്കാളികളാവും. 2022 ഈ ദൗത്യം നടപ്പിലാക്കാനാണ് തീരുമാനം. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന നൂതന പദ്ധതി ഗഗൻയാൻ, ചന്ദ്രയാൻ 3 എന്നീ ദൗത്യങ്ങൾ സമീപ ഭാവിയിൽ വളരെ വിജയകരമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങി പുതിയ കണ്ടുപിടുത്തവുമായി തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.